പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വചനം വിസ്മയമാണ്. കാരണം വചനം ജീവനാണ് എന്ന് നമുക്കറിയാം. ഒരിക്കൽ ജീവൻ തുടങ്ങിയാൽ പിന്നെ അത് നശിക്കുന്നില്ല. ഓരോ ജീവനും നിത്യകാലത്തേക്ക് വന്നുകൂടുന്ന ഒരു അനുഭവമാണ്. വായിക്കാനുള്ള വചനമാകട്ടെ, ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ പുതിയ അനുഭവമായിട്ട്, പുതിയ വെളിപാടായിട്ട്, വ്യത്യസ്തമായ വെളിപാടായിട്ട് വ്യത്യസ്തരായ മനുഷ്യരിൽ ഒരേ വചനം പ്രവർത്തിക്കുമ്പോൾ അതിനെ വിസ്മയം എന്നല്ലാതെ അതിനേക്കാൾ ഭേദപ്പെട്ടൊരു പദം ഉപയോഗിച്ച് വിളിക്കാൻ വിഷമമാണ്. വചനവിസ്മയം 8-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനാനിരതരായിട്ട് നിറഞ്ഞ പന്തലിൽ, ഇനി പുറത്തും ഒക്കെ ആയിട്ട് കൂട്ടമായിട്ട് വന്നു ചേരുന്ന നിങ്ങൾ എല്ലാവരിലേക്കും ദൈവാനുഭവത്തിൻ്റെ ആ ആത്മാവ് നിറഞ്ഞ് വന്ന് ആവസിച്ച് പരിസരങ്ങളെ ശുദ്ധീകരിച്ച്, ആദ്യം മനസ്സിനെ ശുദ്ധീകരിച്ച് പിന്നെ പരിസരങ്ങളെ ശുദ്ധീകരിക്കുന്നതായിട്ട് തീരട്ടെ. നവമായ ഒരു ചൈതന്യം ഈ തീരങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് തുടങ്ങേണ്ടതുണ്ട്. കുടുംബവർഷം ഏതാണ്ട് സമാപിക്കുകയാണ്. തൊട്ടടുത്ത് വൈകാതെ ഈ മാസാവസാനത്തോടെ സമർപ്പിതരുടെ വർഷം ആഘോഷമായിട്ട് തുടങ്ങി വയ്ക്കപ്പെടും ആഗോളസഭയിൽ. അടിസ്ഥാനം കുടുംബത്തിലാണ്. അടിസ്ഥാനത്തിന് അടിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ആടാതെ നിൽക്കും. എല്ലാ കെട്ടിപ്പൊക്കലുകളും ഭദ്രമായ അടിത്തറമേലുണ്ടാകണമെന്ന്, കാറ്റ് വന്നാലും മഴ വന്നാലും അത് അവിടെ തന്നെ നിൽക്കേണ്ട ഒരാവശ്യമുണ്ട് എന്ന് കർത്താവ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ചർച്ചകൾ തുടങ്ങി, സംസാരം തുടങ്ങി, ചർച്ചകളായി, വാദപ്രതിവാദങ്ങൾ ഒക്കെ ആയി അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, അതിന് കുടുംബത്തിൽ പിറക്കണമെടാ, കുടുംബത്തിൽ പിറക്കണമെടി എന്നൊക്കെ. എന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാനായിട്ട് നമ്മൾ തുനിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ കുടുംബത്തിൽ പിറന്നവനാണ് എന്ന്. നമ്മുടെ വലിപ്പത്തിൻ്റെ, നമ്മുടെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ കുടുംബമാണ് എന്ന കാര്യമാണ് അതുവഴി നമ്മൾ ഉറപ്പിച്ച് പറയുന്നത്. മാത്രമല്ല, ഒരു നാൾ നോക്കുമ്പോൾ ഈ ഉൽക്കകൾ പോലെ ആകാശത്ത് നിന്ന് പൊട്ടിവീണവരല്ല. ഒരു തുലാമഴയിൽ ഈ ഭൂമിയിൽ അവിടെ ഇവിടെ എവിടെയെങ്കിലും കിളിർത്ത് വന്നവരൊന്നുമല്ല. ഒരു സ്ത്രീ, ഒരു പുരുഷൻ സമൂഹത്തെ സാക്ഷി നിർത്തി പരിപാവനമായ ഒരു കർമ്മത്തിൻ്റെ ബലത്തിൽ സ്നേഹിക്കപ്പെട്ട് അവരിൽ നിന്ന് ജനിച്ച ഒരാളാണ് ഞാൻ എന്നതാണ് കുടുംബത്തിൽ പിറന്നവൻ എന്നതിൻ്റെ അഭിമാന കാരണമായിട്ട് ഞാൻ ഉയർത്തി കാണിക്കാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുന്നത്. മാത്രമല്ല, നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ആരംഭസ്ഥാനമാകുന്നത് പോലെ തന്നെ, നമ്മുടെ ആരംഭസ്ഥാനം കുടുംബമാകുന്നത് പോലെ തന്നെ നമ്മുടെ അവസാനത്തെ അഭയവും കുടുംബം തന്നെയാണ്. പുറത്തേക്കിറങ്ങി സമൂഹം എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞാലും നമുക്ക് തിരിച്ചു വരാനായിട്ടൊരിടമുണ്ട്. നമ്മൾ ഞെട്ടറ്റാൽ പോലും വീഴുന്ന ആ ചോട് എന്ന് പറയുന്നത്
നമ്മുടെ കുടുംബം തന്നെയാണ്. ഇത്ര പ്രധാനപ്പെട്ട ഒരു കുടുംബത്തെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഗൗരവപൂർവം ആലോചനാപൂർവം കടന്നു വരികയും ആലോചനാപൂർവം ആ കുടുംബം എന്ന ആ ഒരു ഒന്നിച്ചുള്ള ആ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുകയുമൊക്കെ ചെയ്യേണ്ടത് ഇക്കാലത്ത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ അറിയുക. ജന്തുക്കൾക്ക് പോലും പ്രിയപ്പെട്ട ഇടമാണ് അവരുടെ കൂട് വീട് എന്ന് പറയുന്നത്. അന്ത്യമാകുമ്പോൾ നമ്മൾ പക്ഷികളെ കണ്ടിട്ടുണ്ടാകും, അവർ അവരുടെ മരങ്ങളിലേക്ക് തിരിച്ചു വരും. ആദ്യം കണ്ട മരത്തിൻ്റെ ആ ചില്ലയിലാവില്ല അവർ വന്ന് കൂട് കൂട്ടുന്ന അല്ല അവിടെ ഇരിക്കുന്നത്. അവർക്ക് സ്ഥിരമായൊരു സ്ഥാനമുണ്ട്, സ്ഥിരമായൊരു മരമുണ്ട്, ഒരു ചില്ലയുണ്ട്, ഒരു ഇരിപ്പിടമുണ്ട്. ആയിരം കാക്കകളെങ്കിലും അന്തി ഉറങ്ങാനെത്തുന്ന ഒരു പറമ്പിൽ നിന്ന് വരുന്നവനാണ് ഞാൻ. നമുക്കറിയാമല്ലോ ഫോർട്ട് കൊച്ചിയിലെ കാക്കകളുടെ എണ്ണം. അവിടെ നിന്ന് അവയെ ഓടിക്കാൻ വേണ്ടിയിട്ട്, കാരണം പരിസരം മുഴുവൻ അത് വൈറ്റ് വാഷ് ചെയ്തിടും ഓരോ ദിവസവും, മാറ്റാൻ വേണ്ടിയിട്ട് പല പണിയും നോക്കിയിട്ടുണ്ട്, പടക്കം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, ആകാശത്തേക്ക് വെടിവെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ആദ്യമൊന്ന് പറന്ന് മാറിയാലും വീണ്ടും അവരവിടെ തന്നെ വരും. തുടർച്ചയായിട്ട് ഓടിച്ചാലും മൂന്നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർ അവിടെ എത്തും. ദേശാടന കിളികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. കാലാവസ്ഥ ദുർഘടങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്താ ചെയ്യുക? ആ കിളികൾ കൂട്ടമായിട്ട് ആവാസത്തിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് പോകും. ഞാൻ പണ്ടും ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ദീർഘദൂരത്തിലേക്ക് പറക്കുന്ന പക്ഷികളുടെ സഞ്ചാരഗതിയുടെ പ്രത്യേകത, അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒറ്റ ലൈനായിട്ടിങ്ങനെ പരന്ന് പോകാറില്ല. ഏതെങ്കിലും പക്ഷികൾ മുന്നിൽ വരും, അതിന് പിന്നാലെ വരും, പിന്നാലെ വരും, പിന്നാലെ വരും. അത് പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന ബുദ്ധിയുടെ ആ ഒരു ചൈതന്യത്തിൻ്റെ പ്രവർത്തനമാണ്. കാരണം നമുക്കറിയാം, മുന്നോട്ടുള്ള ഏത് പോക്കിലും വായുവിൻ്റെ തള്ളൽ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ വായുവിൻ്റെ തള്ളലിനെ പ്രതിരോധിച്ചുകൊണ്ട് വേണം ഓരോ പക്ഷിയും മുന്നോട്ട് പോകാൻ. അപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാൾ കുറേ കഴിയുമ്പോൾ തളരുമ്പോൾ അത് പുറകോട്ട് മാറുകയും തൊട്ടടുത്ത് നിൽക്കുന്നവർ മുന്നോട്ട് കയറുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെയൊരു ഫോർമേഷനിലാണത് പോകുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മുടെ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ ബാക്കി പിന്തുണയായിട്ട് നിൽക്കുകയും മോശയുടെ കൈകളെ താങ്ങിയതുപോലെ തളരുന്നവനെ താങ്ങിയിട്ടും മറ്റുള്ളവർ മുന്നോട്ട് വരികയും ഒക്കെ ചെയ്യുന്ന സംവിധാനം അവിടെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. കണ്ണുള്ളവർക്ക് കാണാം, കാതുള്ളവർ അത് കേട്ട് മനസ്സിലാക്കും. അപ്പോൾ ദേശാടന കിളികൾ കാലാവസ്ഥ വീണ്ടും തങ്ങളുടെ സ്വന്തം പാർപ്പിടങ്ങളിൽ കൃത്യമായിട്ട് ശരിയാകിയാൽ അവർക്കത് അറിയാനായിട്ട് അവരുടെ ഉള്ളിലൊരു വ്യവസ്ഥയുണ്ട്. അവർ തിരിച്ച് പഴയ വീട്ടിൽ തന്നെ എത്തും, അവർക്കാർക്കും വഴിതെറ്റാറില്ല. അപ്പോഴേ ജന്തുക്കൾക്ക് പോലും പ്രിയപ്പെട്ടതാണ് തൻ്റെ കൂട് വീട് എന്നൊക്കെ. രാത്രിയിൽ കാവലിന് പട്ടിയെ ഒന്ന് തുറന്നു വിട്ടേ, പ്രഭാതമാകുമ്പോൾ ആ പട്ടി ആദ്യം ചെയ്യുക ഓടി കൂട്ടിൽ വന്ന് കയറുന്നതാണ്. അവിടെയാണ് സുരക്ഷിതത്വ ബോധം ഏത് ജന്തുവിനും ഉണ്ടാകുന്നത്. അപ്പം നമ്മളും ഈ ജന്തുക്കളുടെ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ്. അതുകൊണ്ടാണല്ലോ കോപം വരുമ്പോൾ നമ്മൾ ഒരാൾ മറ്റൊരാളെ ജന്തു എന്നൊക്കെ വിളിക്കുന്നത്. അതിൽ വലിയ പെശകൊന്നുമില്ല, കോപം കൂടെ ഉണ്ടാകാതിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ട കുടുംബത്തെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താം? അതൊരു സ്നേഹോഷ്മളമായ അനുഭവമായിട്ട് എങ്ങനെ തീർക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവാഹം ക്രൈസ്തവ വിവാഹം എന്താണ് എന്നറിയാം. ഒരു പുരുഷൻ ഒരു സ്ത്രീയോടുകൂടെ ആജീവനാന്തം ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്നും ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവം സ്വീകരിച്ചു വളർത്താമെന്നും
മരണം വരെ വേർപെടാതെ ഒരുമിച്ചിരിക്കാമെന്ന് നമുക്ക് ചെയ്യുന്നൊരു വ്യവസ്ഥയാണ്. നമുക്കറിയാം ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങൾ പോലും അത്തരമുള്ളൊരു വ്യവസ്ഥ ഒത്താൽ ഒത്തു, ഇല്ലെങ്കിൽ വേറെ എന്നുള്ള വളരെ കാഷ്വലായിട്ടുള്ള ഒരു ഡോൺ കെയർ ആ ഒരു മനസ്ഥിതിയിലാണ് വിവാഹത്തിലേക്ക് നമ്മുടെ യുവാക്കൾ കടന്നു വരുന്നത്. ആണും പെണ്ണും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് തർക്കമാകുന്നത്, പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ ഒരാളിന് മറ്റൊരാൾ അപ്പോൾ തോന്നുന്നത് എന്താണ്? അപ്പോൾ പുരുഷന് സ്ത്രീയോട് പറയാൻ ആകെ കൂടി എന്തുണ്ടാകും? ഇങ്ങനെയും പറയുന്നവരുണ്ട്. അതായത്, നിന്നെ സൃഷ്ടിച്ച നേരത്ത് എനിക്കെൻ്റെ വാര്യല് നഷ്ടപ്പെട്ടു, നീ തന്ന പഴം തിന്നപ്പോൾ എൻ്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു, നിന്നെ എൻ്റെ കൂട്ടിന് ജീവിതസഖിയായി കിട്ടിയപ്പോൾ എനിക്ക് ഈ ഭൂമിയും നഷ്ടപ്പെട്ടു എന്ന്. കൂടെ കിട്ടിയതൊന്നും കണക്കിലെടുക്കുന്നില്ലെങ്കിൽ വിവാഹമല്ല, എല്ലാ കാര്യങ്ങളും നഷ്ടം തന്നെയാണ്. നല്ലതിനെ കാണാതിരുന്നാൽ, നിലനിൽക്കുന്നത് നല്ലത് മാത്രമാണ് എന്നറിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതെല്ലാം കടന്നു പോകുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നില്ല എങ്കിൽ മുഴുവനും നഷ്ടപ്പെടലിൻ്റെ കഥയായിട്ട്. ഇനി നഷ്ടപ്പെടുന്നത് തന്നെ നേടാനാണല്ലോ, സ്വയം നഷ്ടപ്പെടുന്നവനെ നേടിയിട്ടുള്ളൂവെന്ന് സുവിശേഷം മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നത്, വചനം തന്നെയായ യേശു കാണിച്ചു തരുന്നതും അത് തന്നെയാണ്. കുടുംബം തകർന്നാൽ എല്ലാം തകർന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഗൗരവപൂർവം ഈ സംവിധാനത്തെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതുണ്ട്. അറിയാമല്ലോ, ഇപ്പോൾ 24 ആഴ്ച ആയ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ വരെ ഇല്ലാതായ്മ ചെയ്യാനായിട്ടുള്ള വകുപ്പുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ നിയമവിദഗ്ധരെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാമല്ലോ, മിക്കവാറും ഒരു 10-30 സ്ഥലത്ത് ഒരു വർഷം സ്ഥൈര്യലേപനത്തിന് ഞാൻ പോകാറുണ്ട്. അവിടങ്ങളിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ട് എൻ്റെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രകൃതിയുടെ ഒരു സംവിധാന ക്രമമുണ്ട്, ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. അതായത്, ആണും പെണ്ണും ഏതാണ്ട് തുല്യ എണ്ണത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് പ്രകൃതി. കേരളത്തിലാകട്ടെ സ്ത്രീകളുടെ എണ്ണം ഒരല്പം കൂടി കൂടുതലുമാണ്. പക്ഷേ നമ്മൾ 13 വയസ്സാണ് സ്ഥൈര്യലേപനത്തിന് എന്താണ് പ്രായം, കുറഞ്ഞ പ്രായമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും നടത്തുന്നതാണ് പല ഇടവുകളിലും. അപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ 10, 20, 30 ഒക്കെ ആൺകുട്ടികളാണ് കൂടുതൽ. ആലപ്പുഴ ജില്ലയിലെ 1068 സ്ത്രീകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇപ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആൺകുട്ടികളെക്കാൾ 1000 ആൺകുട്ടികളുണ്ടെങ്കിൽ 960-70 ലൈനിലേക്ക് പെൺകുട്ടികളുടെ എണ്ണം. പ്രകൃതിയുടെ സ്വഭാവം മാറിയിട്ടൊന്നല്ല, നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ സ്വഭാവങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലെ അപ്പനും അമ്മയുടെയും ഒക്കെ സ്വഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നതാണ്. ദൈവതിരുമുമ്പിൽ ആണും പെണ്ണും തുല്യരാണ്, തുല്യ മഹത്വമാണ്. അപ്പോൾ പെൺകുട്ടികളെ വേണ്ട എന്നൊക്കെ ആരുമൊക്കെ നിശ്ചയിക്കുന്നുണ്ട്. ആരാണ്, ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ, ആരാണ് കുടുംബത്തിന് ഉപകരിക്കുക എന്നൊന്നും നമുക്കൊന്നുമില്ല. ഇനി ഉപകരിക്കാനല്ലല്ലോ അവരെ നമ്മൾ മക്കളായിട്ട് സ്വീകരിച്ചത്. അപ്പോൾ ഇതൊക്കെ ആലോചനാ വിഷയമാക്കുകയും വന്നുപോയ പിഴകൾ തിരുത്താമെന്ന് ദൈവത്തോട് വാക്ക് പറയുകയും തിരുത്തിക്കുകയും ആവുന്നത്ര തിരുത്തലുകൾ
ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. മാത്രമല്ല മക്കളെ നന്നായിട്ട് വളർത്താനായിട്ട് ശിക്ഷണം കൊടുത്ത് വളർത്താനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. ജന്തുക്കൾ പോലും ശിക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കെന്തുകൊണ്ട് മനുഷ്യർക്ക് അവരുടെ മക്കളെ അവരെന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നൊക്കെ അറിയുകയും ചോദിക്കുകയും അവരുടെ ജീവിതങ്ങളിൽ ഇടപെടുകയും സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടുകയും സ്വാതന്ത്ര്യത്തോടുകൂടി ഇങ്ങോട്ട് പറയുകയുമൊക്കെ ചെയ്യാവുന്ന അന്തരീക്ഷം വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രശ്നം തന്നെയാണ്. നമ്മൾ ഒരു പഴമൊഴി പ്രയോഗം കേട്ടിട്ടുണ്ടാകും, അതായത് കാള പെറ്റു എന്ന് കേട്ട് കയറെടുത്തു എന്നുള്ളത്. എന്താണ് കാര്യം ഗ്രഹിക്കാതെ പ്രതികരണം കാണിച്ച് മണ്ടത്തരം കാണിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഇത് പറയുന്നത്, കാള പെറ്റു എന്ന് കേട്ട് കയറെടുക്കരുത് എന്ന്. പഴമൊഴി എന്ന് പറയുന്നത് ജ്ഞാനവിത്താണ്. കടന്നുപോയ അനേകം തലമുറകൾ അവരുടെ ജീവിതാനുഭവങ്ങൾ ആറ്റിക്കുറുക്കിയെടുത്ത് പിന്നത്തെ തലമുറകളിലേക്ക് ജ്ഞാനമായിട്ട് പകർന്നു നൽകിയ മൊഴിമുത്തുകളാണ് പഴമൊഴികൾ. ഈ പഴമൊഴി പറയുന്നത് അങ്ങനെ കേട്ടിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരണം കാണിക്കാനും. നമ്മൾ കുറേ കൂടി ശ്രദ്ധയോടുകൂടെ ഈ പഴമൊഴിയെ ഒന്ന് വായിച്ചു നോക്കിക്കേ, അതിൻ്റെ പിറകിൽ വേറൊരു കാര്യം കൂടി കിടപ്പുണ്ട്. എനിക്കതാണ് മനസ്സിലാകുന്നത്. അതായത് കാള പെറ്റുവെന്ന് കേട്ടാൽ കയറെടുക്കരുത് എന്ന് പറയുമ്പോൾ, പശു പെറ്റുവെന്ന് കേട്ടാൽ കയറെടുക്കാം എന്ന് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ അത് അബദ്ധമല്ല, അങ്ങനെ കയറെടുക്കുന്നവരുമാണ്. അത് പശുവിനെ വളർത്തിയും വളരുന്നത് കണ്ടും 10-25 വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളത് കൊണ്ടാണ്. ജനിച്ചാൽ ഉടനെ പശുക്കുട്ടി ഓടാൻ തുടങ്ങും എഴുന്നേറ്റ്. അത് പ്രകൃതി അതിന് ജീവനത്തിനുള്ളൊരു സംവിധാനമാണത്. എങ്കിലും അതിന് ഓടി വലടുത്തൊക്കെ പോയാൽ അപകടമാണ്. നമ്മൾ ഉടനെ കയറിടില്ല, പുറത്തേക്ക് അധികം വിടാതെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു നിയന്ത്രണത്തിന് വേണ്ടി ഒരു കയറിടും. എങ്ങും പോകാതെ ആവശ്യമില്ലാത്തതൊന്നും നശിപ്പിക്കാതെ എല്ലാം അത് അതൊരു ശിക്ഷണത്തിൻ്റെ ചില നിയന്ത്രണങ്ങളാണ്. ഇതുപോലും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇക്കാലത്തെ ചിന്ത. സ്കൂളിൽ അധ്യാപകർക്ക് പേടിയാണ്. ഒന്ന് നേരെ നോക്കിപ്പോയാൽ ഉടനെ മാതാപിതാക്കൾ ഉടനെ വേറെ കാര്യവും പറഞ്ഞ് അവിടെ എത്തും. എല്ലാവരും ഭയപ്പെടുകയാണ്, ശിക്ഷണം കൊടുക്കേണ്ടവർ സർവരും. എല്ലായിടത്തും പേടി. അങ്ങനെ പേടിച്ചിട്ട് എന്ത് നേടാനാണ്? അങ്ങനെ ആവാൻ പാടില്ല. ശിക്ഷണം കൊടുത്ത് വളർത്തുക, ശിക്ഷണം സ്വീകരിക്കാനായിട്ട് കുട്ടികളെ ഒരുങ്ങുക, സ്നേഹത്തിൻ്റെ അന്തരീക്ഷം, സ്നേഹച്ചൂട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് എപ്പോഴും ഓർത്തിരിക്കുകയും ചെയ്യുക. എന്തൊക്കെയാണെങ്കിലും സ്നേഹിക്കാനായിട്ട് സാധിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാണ്. രണ്ട് പ്രയോഗങ്ങളുടെ വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് എല്ലാം പറഞ്ഞതിന് ശേഷം ഒരാൾ പറയുകയാണ്, എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്, ബട്ട് ഐ ലവ് യു എന്ന്. എന്നാൽ ഈ വാക്കുകൾ തന്നെ ഒരു വ്യത്യാസവും വരാതെ അല്പമൊരു സ്ഥാനചലനം വെച്ചുകൊണ്ട് ഒന്ന് പ്രയോഗിച്ച് നോക്കിക്കേ, ബട്ട് ഐ ലവ് യു എന്നത് ഐ ലവ് യു ബട്ട് എന്നാക്കിയാലോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ വ്യവസ്ഥ വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് എല്ലാം തകരുന്നത്. എന്തൊക്കെയാണെങ്കിലും എന്ത് സംഭവിച്ചാലും ഇൻസ്പൈറ്റ് ഓഫ് എവറിത്തിങ് ബട്ട് ഐ ലവ് യു. അല്ലാതെ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കാം, അതൊരു പക്ഷേ വേണ്ട, ഒരു പക്ഷേയുമില്ലാത്ത, ഒരു ഉപേക്ഷയുമില്ലാത്ത പൂർണ്ണ സ്നേഹത്തിൻ്റെ കുടുംബമായിട്ട് വരട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ
ദൈവാനുഗ്രഹം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബത്തിനും ഈ ധ്യാനം വഴി കഴിയട്ടെ. ആത്മാവിൻ്റെ നിറവ് സേവറച്ചൻ്റെ മേലെ, വട്ടായിലച്ചൻ്റെ സേവർവട്ടായിലച്ചൻ്റെ മേലെ സമൃദ്ധമായിട്ട് വന്ന് വീഴട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടെ വചന പ്രഘോഷണത്തിനും പാട്ടിനും മറ്റു കാര്യങ്ങളിലും മറ്റു കാര്യങ്ങൾ സജ്ജീകരിക്കുന്നവരുടെ മേലെ ഈ അന്തരീക്ഷത്തിൽ ആത്മാവ് നിറഞ്ഞു നിൽക്കട്ടെ. ഇവിടെ നിന്ന് പോകുമ്പോൾ ആത്മാവിൻ്റെ ചൂട് അത് ഹൃദയത്തിൽ നെരിപ്പോടുപോലെ എന്നും ചൂടോടുകൂടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥനാപൂർവം നിർത്തുകയാണ്.